അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പഴയ ബെഡ്ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഇക്കെ എന്ത് ചെയ്യും, ഒരു ആഴ്ചയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ മാസമൊക്കെ ആകുമ്പോൾ ചില സാധനങ്ങൾ എടുത്ത് കച്ചറ കളയും, അല്ലെങ്കിൽ ഫ്രീ സ്റ്റഫിലിടും. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫിലിപ്പീൻസോ നേപ്പാളീസൊക്കെ വന്നിട്ട് കളക്ട് ചെയ്തിട്ട് പോകും നല്ലതാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബെഡ്ഷീറ്റാണ്, പക്ഷേ ഇത് പഴയതാണ് കേട്ടോ. പിന്നെ കണ്ടു കഴിഞ്ഞാൽ പുതിയതുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും കളയരുത് കേട്ടോ, ഇതുപോലെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർമെൻ്റ് എടുക്കാൻ പോവുകയാണേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നീളം, അതെ ഞാൻ എടുത്തിരിക്കുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എൻ്റെ ചെയറിൻ്റെ മെഷർമെൻറ്റാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ വീതി ഞാൻ പറയാം. വീതിയാണെങ്കിൽ 35 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു 40 സെൻറ്റിമീറ്ററിൽ നീളത്തിൽ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, നീളം ആദ്യം ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ബെഡ്ഷീറ്റ് അല്ലേ, അപ്പോൾ അത്യാവശ്യം വലുതല്ലേ. അപ്പോൾ വീതി കറക്റ്റായിട്ട് എടുത്തിട്ട് നീളം ഡയറക്റ്റ് അങ്ങ് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞു നീളം വരുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്, വീതി വരുന്നത് 35 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പം നമുക്ക് എടുക്കുമ്പോൾ ക്ലോത്തിൻ്റെ നീളം ഫുള്ളായിട്ട് എടുക്കുമ്പോൾ 40 + 40, അതിൻ്റെ നേരെ ഡബിൾ, 40 നേരെ ഡബിൾ എടുക്കുക, 80 സെൻറ്റിമീറ്റർ വേണം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു കവർ ഉണ്ടാക്കണം. ആ കവറിന് നമുക്ക് 80 സെൻറ്റിമീറ്റർ നീളം വേണം കേട്ടോ. ഫുള്ളായിട്ടുള്ള ലെങ്ത്താണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അതിനേക്കാളും കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്, കാരണം നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് കുറച്ച് സെൻറ്റിമീറ്റർ പോവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു 83 സെൻറ്റിമീറ്റർ ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഫുൾ ലെങ്ത്താണ് ഞാൻ പറഞ്ഞത്, ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് 83 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ ഞാൻ കട്ട് ചെയ്യുകയാണ്. ബാക്കി വരുന്നത് നമുക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരു കവറാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം കവർ ഉണ്ടാക്കുക. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ഒരു പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത്. എന്നിട്ട് ദാ ഈ കവറ് ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുക, കുറച്ച് സ്പേസ് വെക്കണം, നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് വെക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. പിന്നെ ഞാൻ മ്യൂസിക് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇൻഷാല്ലാ നാളെ അടിപൊളി വീഡിയോ വരുന്നുണ്ട്, അതെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇന്ന് ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ആരോ കമൻ്റ് ചെയ്തു മൈക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എനിക്കത് പെട്ടെന്ന് മടി വരും എടുക്കാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, പറഞ്ഞ ആളുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, ഇതേപോലെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ സംസാരം ഡിസ്റ്റേബ് ആവുന്നുണ്ടെങ്കിൽ വോളിയം കുറച്ചിട്ട് നിങ്ങൾ വീഡിയോ കാണുക, വീഡിയോ പറ്റുവാണെങ്കിൽ ഫുള്ളായിട്ട് കാണണം കേട്ടോ. പിന്നെ ഇത് യൂസ്ഫുൾ ആവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ പറ്റുന്നവരാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക, ഷോർട്ട് വീഡിയോ ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ചെമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ID. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാൻ എപ്പോഴെങ്കിലേ മെസ്സേജ് നോക്കാറുള്ളൂ കേട്ടോ. എങ്കിലും ഞാൻ നിങ്ങൾക്കുള്ള മറുപടി നല്ല രീതിയിൽ ഞാൻ തരാറുണ്ട്, പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ മറുപടി തരാൻ പറ്റില്ല, കാരണം വീട്ടിലുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാം കൊണ്ടും ബിസിയാണ്. അതിനിടയിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കവർ റെഡി ആയിട്ടുണ്ട്. പിന്നെ വ്ളോഗ്സ് അതേപോലെ ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ എക്സാമൊക്കെ വരികയാണ് മക്കൾക്ക്, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ടും വരാം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത്. പിന്നെ അതുകൂടാതെ ടോക്സ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്, പറ്റുന്നവർ അതുകൂടി കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ.
അപ്പോൾ നമ്മുടെ കവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ വേണം. നിങ്ങളുടെ കയ്യിൽ പഞ്ഞിയുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക. പക്ഷേ നമുക്ക് ഞാനിവിടെ ചെയ്യുന്നത് 10 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. നമ്മുടെ കയ്യിലൊക്കെ വേസ്റ്റ് ക്ലോത്ത്, അതെ, ആവശ്യമില്ലാതെ കളയുന്ന കുഞ്ഞു കുഞ്ഞു ക്ലോത്ത് പീസസ്, അതെല്ലാവരുടെയും കയ്യിലുണ്ടാവും. അപ്പോൾ കളയുന്ന ക്ലോത്തൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്നൊരു ബാഗിലാക്കി എടുത്തു വയ്ക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കുക ഈ ഒരു ക്ലോത്ത് പീസിന്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഈ ഒരു സാധനത്തിലിങ്ങനെ എന്താ പറയുക, കെട്ടി കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സെയിം പില്ലോയുടെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഈ ക്ലോത്തിന് കുഞ്ഞു കുഞ്ഞു പീസാക്കാൻ ഞാൻ പോവാണ് കേട്ടോ. ഓക്കെ, കൈയൊക്കെ കുറച്ച് വേദനിക്കും, എങ്കിലും ശരിക്കും ആ ഒരു പഞ്ഞിയുടെ ഫീല് കിട്ടുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ അങ്ങ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു സ്പേസ് നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ സൂചിയും നൂലുള്ളവർ സൂചിയും നൂല് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ മെഷീനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. മെഷീനിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടൈറ്റായിട്ട് കിട്ടും. ഓക്കെ, വളരെ ഈസി അല്ലേ. അപ്പോൾ ഞാൻ എന്താ ഓൾറെഡി എല്ലാം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സൂചിയും നൂലും എടുത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങ് തുന്നിക്കൊടുക്കുക കേട്ടോ. കുറച്ച് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടും ഇത് ഇതുപോലെ ചെയ്യാം. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നൂലിട്ടിട്ട് അടിയിൽ കൂടി വലിക്കുക, എന്നിട്ട് കുറച്ച് ടൈറ്റാക്കി കൊടുക്കുക, ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ എടുക്കുന്ന നൂല് നല്ല പവറുള്ള നൂലായിരിക്കണം, അങ്ങനെയാണെങ്കിൽ ഒന്നും ആവില്ല. നല്ല തിക്കായിട്ടുള്ള നൂലാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഞാൻ തിന്നായിട്ടുള്ള നൂലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, എൻ്റെ കയ്യിലുള്ളത് അതാണ്. നിങ്ങളെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള നൂലെടുക്കുക. അതാ ഇതുപോലെ ഓരോ ഭാഗത്തും കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, അവിടെ അങ്ങ് ടൈറ്റായിട്ട് നിൽക്കും. ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ തുണി ഇട്ട് കഴിഞ്ഞാൽ അത് ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കില്ലേ കുറച്ച് കഴിയുമ്പോൾ എന്ന്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ശരിക്കും നമ്മൾ കടയിൽ നിന്നും വാങ്ങിയ കുഷ്യൻ പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഓക്കെ,
ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവിടെയുള്ള ചെയറിലോട്ടാണ്. അപ്പോൾ ചെയറിലിരിക്കുമ്പോൾ നമുക്ക് ഒരു റഫായിട്ടൊരു ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഇതുപോലെയുള്ള ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരിക്കാൻ നല്ല സുഖം. അപ്പോൾ ഒരു ബെഡ്ഷീറ്റിൽ തന്നെ നമുക്ക് കുറേ പീസസ് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എൻ്റെ പഴയ വീഡിയോസൊന്നും കാണാത്തവരാണെങ്കിൽ എല്ലാം പോയി കാണാം. എല്ലാ വീഡിയോയും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് അതിൻ്റെ കമൻസ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം അങ്ങ് ചെയ്യുക. കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ഇതുപോലെ തുന്നി കൊടുക്കാൻ. അപ്പോൾ മക്കളെ, നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കടയിൽ നിന്നും വാങ്ങിയ ഒരു കുഷ്യന് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെയറിലാണ് ഞാനിത് വെക്കാൻ പോകുന്നത്. ഓക്കെ, എന്താ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതേപോലെ നമുക്ക് സോഫയ്ക്കും ഇതേപോലെ ചെയ്തെടുക്കാം. പഞ്ഞിയുണ്ടെങ്കിൽ ഇതിനിടയിൽ കൂടി പഞ്ഞിയും കൂടി മിക്സ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നാളെ ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.